മിക്ക നായികമാരും 10-ാം ക്ലാസ്സിലും 15-ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് എട്ട് കൂടെ വരുന്നത്. ഇപ്പൊ മഞ്ജു ആണെങ്കിലും കാവ്യയാണെങ്കിലും ഭാവനയാണെങ്കിലും വലിയ നടിയായി മാറി. ഇയൊക്കെ എന്തിന്റെ കേടാണ്? ലാലേട്ടൻ തന്നെ ചെയ്തേക്കളെ. ഇന്നസെന്റ് ഉണ്ടത്, അമ്പിളിച്ചേട്ടൻ, ഇവർക്കൊക്കെ ഉണ്ട്. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല, എനിക്ക് തോന്നുന്നു ഞാനിത് ഫേസ് ചെയ്ത് തുടങ്ങി 11 വർഷമായി. ഇന്ത്യയില് ഇങ്ങനൊരു അടുത്ത കാലത്ത് ഇങ്ങനൊരു ട്രോഫി കിട്ടിയിട്ടുണ്ടാവില്ല. ഞാനൊരു രാത്രിയിൽ കലാകാരനായ ആളാണ്. എന്റെ പ്രാർത്ഥന കൊണ്ട് എന്തോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ട്, വിനീ ചെയ്തു. നമ്മുടെ ഈ സിനിമ ഇപ്പൊ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് നമ്മൾ വിചാരിക്കണ പോലെ സമയമല്ല. രാധേ ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ 50% കിട്ടിക്കഴിഞ്ഞു, പിന്നെ 50% പെർഫോം ചെയ്താൽ മതി. ധർമ്മജൻ എന്താണ് സിനിമ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതാണ്. അപ്പൊ ഇല്ല, നമ്മുടെ സിനിമയിലെ ആവേശം ധർമ്മജനെ തന്നെ ആക്കാൻ. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊടിച്ചിലും താരണം ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം, കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. പബി കെയർടേക്കറാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാൻ പേര് പോലും പറഞ്ഞില്ല, പബി കെയർടേക്കർ. കാരണം കേരളം അത് ഏറ്റെടുത്തിരിക്കുന്നു, പബിയെ. വലിയ സന്തോഷം. പക്ഷേ ഈ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നാണോ? ആഗ്രഹിച്ചിരുന്നാണ്. ആഗ്രഹം പോലെ സാധിച്ചിരിക്കുന്നു. അതെ, അതെ. അതിലും വലിയ സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പവിത്രൻ നമ്മുടെ ഒരുപാട് കഥാപാത്രങ്ങളെ സ്വീകരിച്ച കേരള ജനതയോട് പവിത്രന് എന്താണെങ്കിലും ഇഷ്ടാവും എന്ന് എനിക്ക് തോന്നിയിരുന്നത്. കാരണം ഒരു ശുദ്ധനാണ് പവിത്രൻ. അയാളുടെ എന്നാ അത്യാവശ്യം കുറച്ച് കുശുമ്പൊക്കെ ഉള്ള ഒരാളാണ്. നിങ്ങൾക്ക് എന്നാ പറ്റിയെന്ന്? എന്താ പ്രശ്നം? കാരണം ഈ കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ കല്യാണം കഴിക്കാതെ പ്രായവും കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് അതുകൊണ്ട് ഒരു ആണും പെണ്ണും പോണത് കണ്ടാൽ പുള്ളിക്ക് ഫ്രസ്ട്രേഷൻ തുടങ്ങും. അതുകൊണ്ട് ഒരാവശ്യമില്ലാത്ത കാര്യത്തില്ല. കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞ ഒരു ആണും പെണ്ണും സംസാരിച്ചു അല്ലെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അതിന് വേറെ അർത്ഥത്തിൽ കാണേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇയാൾ അങ്ങനെയൊക്കെ കാണുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങുന്നവരെല്ലാം പഴയ ദിലീപിനെ തിരിച്ചു കിട്ടിയെന്നാണ് പറയുക. പഴയ ദിലീപ് തിരിച്ചു വന്നിരിക്കുന്നു, അങ്ങനെ തോന്നിയോ? അങ്ങനെ ഒരു അഭിപ്രായം ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ല, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്റർടൈൻമെന്റ് സിനിമകൾ തന്നെയാണ്. ദിലീപ് ഈസ് ഈക്വൽ ടു എന്റർടൈനർ എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ആ കുപ്പായി ഇടാൻ പോകും, ഈ കുപ്പായി ഇടാൻ പോകും. കാലം നമ്മൾ കലാകാരനല്ലേ, നമ്മൾ പല വഴിക്കും ഓരോ ഓരോ സ്കൂളിൽ പോവുക അല്ലെങ്കിൽ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോവുക എന്നുള്ള രീതിയിൽ നമ്മളൊരു വൈറ്റ് പേപ്പർ പോലെ പോയതാണ്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അത് ചിലത് പിടിക്കും, ചില പിടിക്കില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പവി എന്നുവെച്ച് വളരെ സാധാരണക്കാരനാണ്. നർമ്മത്തിൽ കൂടിയാണ് സിനിമ പോകുന്നതും. പിന്നെ ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണപ്രായം കഴിഞ്ഞ ഒരാള്, കാരണം 10-18 വർഷം ഗൾഫിലൊക്കെ ജോലി ചെയ്ത് അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു ഫ്ലാറ്റിന്റെ കെയർടേക്കറായി മാറി, നൈറ്റിലെ സെക്യൂരിറ്റി, ഒരു വർക്കോളിക്കായിട്ടുള്ള ഒരാള്. പക്ഷെ അയാള് ഈ ജോലി ചെയ്തിരുന്ന സമയത്തും ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തും അയാൾ കുടുംബത്തിന് വേണ്ടി ജീവിച്ചപ്പോഴും കുടുംബത്തിൽ ആരും അയാൾക്കൊരു ജീവിതം ഉണ്ടാക്കാൻ നോക്കിയില്ല. അതുകൊണ്ട് അയാൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി. ഇന്ന് പയക്ക് കൂട്ട് എന്ന് പറഞ്ഞ ഒരു നായ്ക്കുട്ടിയാണ് ബ്രോ. ബ്രോ അവൻ വന്നു കഴിഞ്ഞാ ഓടിച്ചിട്ട് അവന്റെ ചന്തിക്ക് അച്ചാലും മുച്ചാലും കടിച്ചു പറിച്ച ആ യാത്രയിൽ അയാള് അറിയാണ്ട് ഒരു പ്രണയത്തിപ്പെടുന്നതാണ്. കാരണം അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രണയം ഉണ്ടാവുന്ന അത് സിനിമ കണ്ട എല്ലാരും പറഞ്ഞു. ഞങ്ങള് ആ പ്രണയത്തിനോടൊപ്പം ഞങ്ങളും ട്രാവൽ ചെയ്തു. അപ്പൊ എനിക്കൊന്ന് ദിലീപിന്റെ ഇത്തരം തമാശ കഥാപാത്രങ്ങളോടാണ് പ്രേക്ഷകർക്ക് ഇഷ്ടമെന്നുള്ളത്. ഇനിയും അത്തരം കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടാവും? അതോ അല്ല, ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ സുരേഷ് ഭായി, നമുക്ക് ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാല് നമ്മളിലേക്ക് ഇത് കൊണ്ടുവരിക അല്ലെങ്കിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ഘടകം വെച്ചാൽ എനിക്കിരുന്നിട്ട് കഥ ഉണ്ടാക്കാനോ? കാരണം അതല്ലല്ലോ നമ്മള് ജോലി, അഭിനയവും കാര്യങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ നമുക്ക് പറ്റിയ നല്ല കഥകളുമായിട്ട് ആളുകൾ വരട്ടെ എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് പുതിയ ആൾക്കാരോട് നമ്മൾ ചോറ ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ എന്നിലേക്ക് എത്താൻ പറ്റൂല എന്നുള്ളത്. കാരണം എങ്ങനെയാണ് അത് എത്താം? അപ്പൊ കുറെ ഈ ഇടയ്ക്കാണ് പുതിയ ആൾക്കാര് പല വഴിക്കൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റവും ഈസി റീച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇപ്പോഴാണ് പുതിയ കഥകളും കാര്യങ്ങളും കേട്ടു തുടങ്ങി, വരാൻ തുടങ്ങിയത്. ആ ഒരു മതിൽക്കെട്ടട് ബ്രേക്ക് ചെയ്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ലിസ്റ്റിന്റെ പടം ചെയ്യുന്നത് പുതിയ പിള്ളേരാണ്. ഷാരിസ് ഇപ്പൊ ജനഗണമനയും ക്യൂനൊക്കെ എഴുതിയ പയ്യനാണ്, നമ്മുടെ ഒരു നാട്ടുകാരനാണ്. പിന്നെ അതുപോലെ ബിൻഡോ സ്റ്റീഫൻ ആദ്യമായിട്ട് ഡിജോടൊക്കെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്.
അപ്പൊ അവരുടെ കൂടെ ചെന്നപ്പോഴാണ് പുതിയ കുറെ സംവിധായകരെ നമ്മൾ പരിചയപ്പെടുന്നത്, മീറ്റ് ചെയ്യുന്നത്. അതെ അതെ. അല്ല, എന്ത് നമ്മൾ കാര്യം പറഞ്ഞാലും ഈ പുതിയ സിനിമ വന്നു, പുതിയ സിനിമയുടെ കൂടെ ആളുകൾ പോകുന്നു പറഞ്ഞാലും ഈ സ്ലാപ്സ്റ്റിക് കോമഡിക്കൊക്കെ ഇപ്പോഴും അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അത് ഇപ്പോഴും ആളുകൾ എൻജോയ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പവി. അല്ലെ? അതെ അതെ. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ ഒരു പ്രായഭേദമന്യേ എല്ലാവരും ആ സ്പോട്ടിൽ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ടൈമിങ്ങിൽ അടിക്കുന്നോണ്ടാണ്. അതെ അതെ. ആ സിറ്റുവേഷൻ, കാരണം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് അയാൾ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി പോയപ്പോൾ അയാൾ ഫ്ലാറ്റിന്റെ അവിടെ പോയി അനാവശ്യമായിട്ട് ബെല്ലടിച്ച് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരാള്, അയാൾക്ക് പിന്നെ തോന്നി, അയാൾക്ക് തോന്നി ഒരടി ചിലപ്പോൾ കിട്ടിയേക്കാന്ന് തോന്നി കഴിഞ്ഞിട്ട് പിന്നെ അയാള് കമ്മിങ് എന്ന് പറഞ്ഞിട്ട് അയാൾ വരാൻ പോകുമ്പോ ഇയാൾക്ക് മനസ്സിലായി ചിലപ്പോ അടിച്ചാലോ, വേഗം അയാള് ഓടി സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നതാണ്. പക്ഷെ ടൈമിങ്ങിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി പോകാനുള്ള ടൈം ഇല്ല, അതിനുമുമ്പ് ഇയാൾ വാര് തുറക്കും. അപ്പൊ അഭിമാനിയായി ഇയാൾ ആള് പിടിക്കപ്പെട്ട അയാള് രണ്ടെങ്കിലും ചാടുകയാണ്, നമ്മൾ ആരും ചാടൂല. അപ്പൊ നമ്മളൊക്കെയാണെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾ ആലോചിക്കുള്ളൂ. നമ്മളിപ്പോ ആണെങ്കിൽ എന്താ ബെല്ലടിച്ചിട്ട് ഓർണേ എന്നൊക്കെ ചോദിച്ചിട്ട് ഉള്ള രീതിയിലാണ്. ആരോ ഒന്ന് ബെല്ലടിച്ചു, ആരോ പിള്ളേരെ കൊണ്ടേ ഇനി ഹെൽപ്പ് എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇയാള് ഇയാളുടെ പോങ്ങത്തരൊക്കെ വെച്ചിട്ട് അനാവശ്യമായിട്ട് നെഞ്ചടിച്ച് വീണ് അവിടെ എഴുതിയിട്ട് എന്താന്ന് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരാൾ. പിന്നെ അതിൽ സ്ലാപ്സ്റ്റിക് എന്ന് പറയുന്നത് ഏരിയ ഏറ്റവും കൂടുതൽ പിള്ളേരെ അട്രാക്ട് ചെയ്യുന്ന ഏരിയ രണ്ടെണ്ണം, മരപ്പട്ടി, മരപ്പട്ടിയുടെയും ആത്മാവേ പോകും, അതായത് ഡ്രോണിന്റെ. അതാ സിറ്റുവേഷനിൽ ഐക്ക് തന്നെ അറിയില്ല ഇതിലുണ്ടായിരുന്ന രണ്ടാണ്, രണ്ട് എപ്പിസോഡാണോ അത്? ഇല്ല, അതിനകത്ത് കുറച്ച് കൂട്ടിട്ടുണ്ട് നമ്മള്. അത് ഇവരുടെ കാല് പിടിച്ചിട്ടാ വിനീതിന്റെയും രാജേഷിന്റെ, കാരണം അതിനകത്ത് ഓപ്പോസിറ്റ് ആൾക്കാരുടെ അവസ്ഥയിലാണ് കോമഡി. കാരണം ഇയാള് പെട്ടും പോയി, ഇയാൾക്ക് അറിയില്ല എന്താ സംഭവിച്ചെന്ന്. ഇയാൾ എടുത്ത് ഒരു ധാരണയിലാണ് എടുത്ത് ചാടി ഓടുമ്പോ വേറൊരുത്തൻ വളരെ ഒരു ചൊറിച്ചിലുള്ള ഒരുത്തൻ അപ്പുറത്തെ, അപ്പൊ അവൻ വന്ന് അവൻ പോന്നിട്ട് വീണു, ഇതിനിടയ്ക്ക് വേറെ ആള് വരുന്നു, അവൻ വേറെ വഴിക്ക് പോയി. ഇയാൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്തിനാ ഇപ്പൊ ഇതൊക്കെ ഉണ്ടാവണേ എന്ന് പറയുന്ന ഒരു സാധനങ്ങള്. പിന്നെ ഇതുപോലെ മറ്റേ ആത്മാവേ പോകും ഒക്കെ, അതൊക്കെ ഭയങ്കര തിയേറ്ററിലല്ലേ ചിലിണ്ടാക്കിയ സാധനങ്ങളാണ്, അത് ആളുകൾക്ക് ഭയങ്കര അവര് അർത്ഥ ഉല്ലസിച്ചാണ് ചിരിക്കുന്നത്. അതെ. അല്ല, കോമഡി ശരിക്കും ഈ സിറ്റുവേഷൻ കോമഡി ആണെങ്കിലും ഇപ്പൊ ഇപ്പോഴത്തെ രീതിയിലുള്ള കോമഡി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് ഇയാളുടെ അവസ്ഥകള്, അയാൾ ആദ്യം വന്നിട്ട് പ്രണയ ഗാനങ്ങൾ കേൾക്കുന്ന മറ്റവനെ തെറി പറഞ്ഞുണ്ടാക്കി, പിന്നെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോ രണ്ടുപേരും അതിന്റെ കൂടെ അവിടെ നമ്മൾ ചിരിക്കുന്നില്ലേ, അത് ഇപ്പോഴത്തെ രീതിക്കുള്ള അല്ലേ, ചെറിയ ചിരി. ആ ഇപ്പോഴത്തെ രീതിക്കുള്ള തമാശകളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ, ഇയാളുടെ അങ്ങനെയുള്ള അവസ്ഥകള്. അപ്പൊ എല്ലാം മിക്സ് ചെയ്തിട്ട് തന്നെയാണ് പവിനെ ഇതാക്കിയത്. ഇപ്പൊ എന്റെ ഒരു ഈ രണ്ട് എപ്പിസോഡിലും ദിലീപ് എന്ന് പറയുന്ന നടന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ആ സീനാണ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പോവാൻ. അല്ലെ, കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചപ്പോ ഇപ്പൊ ഇവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ റിയലിസ്റ്റിക് സാധനം ഉണ്ട്. ഞാൻ പറഞ്ഞു നമ്മള് പക്ക റിയലായ ചിലപ്പോ കുഴപ്പമാണ്. ഇപ്പൊ ഞാൻ ഏഴ് സുന്ദര രാത്രികളിൽ ലാലു എന്നെ കൊണ്ട് ഏറ്റവും കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് മതിയാവും. ഞാൻ പറഞ്ഞു എനിക്കതിനകത്ത് വലിയ ജോലിയൊന്നുമില്ല, കാരണം വെറുതെ നടക്ക പോവുക സംസാരിക്കുക എന്നല്ലാതെ നമ്മളിന്ന് കുറച്ച് ഇളകിയാടുന്നൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ 100, 150, 250 ദിവസമൊക്കെ ഓടിയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ രീതിക്ക് നമ്മൾ അതിൽ നിന്ന് ഒട്ടും നമ്മൾ ഇപ്പോഴത്തെ രീതി സിനിമയോട് എതിര് നിൽക്കുകയോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന കഥാപാത്രത്തിനെയാണ്. ഇയാള് ഇങ്ങനെ ചെയ്യും ഇതുപോലെയുള്ള മണ്ടത്തരവും കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് മാത്രമേ ഞാൻ ശരിക്കും കഥാപാത്രത്തിനെ പിടിച്ചിട്ടുള്ളത്. വിനീത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ചേട്ടൻ, ഞാനിങ്ങനെ മോണിറ്ററിൽ നോക്കിക്കുമ്പോൾ പുള്ളി ഷോട്ട് കഴിഞ്ഞ് വന്നു, വന്നു കഴിഞ്ഞിട്ട് ചിരിക്കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തായിട്ടാ ഈ പവിത്രന് എന്തിന്റെ കേട, ഞാൻ അങ്ങനെ കാണണം. ഷോർട്ട് കഴിഞ്ഞ് വന്നു കഴിയുമ്പോ ഇയാൾ എന്തൊക്കെ ചെയ്തേന്ന് നോക്കിയിട്ടാണ്, കാരണം ഇയാൾക്ക് മര്യാദയ്ക്ക് ചെയ്താൽ പോരെ, മര്യാദയ്ക്ക് ഇയാൾ എന്തിനാണ് ഇതിനകത്തൊക്കെ പോയി ഇടപെടും. അപ്പൊ മാറി നിന്ന് നോക്കുന്ന, അപ്പൊ എനിക്ക് അതൊക്കെ കിട്ടിയിട്ടുള്ള ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇയാൾക്കൊക്കെ എന്തിന്റെ കേടാണ്, ലാലേട്ടൻ തന്നെ ചെയ്തേക്കണേ, ഇന്നസെന്റ് ഉണ്ട് അത്, അമ്പിളിച്ചേട്ടൻ ഇവർക്കൊക്കെ ഉണ്ട്. മാറി നിന്നിട്ട് ഈ ചെയ് ആ ആളെ വേറെ ആയിട്ട് കാണാന്ന് പറയാം, അതിന് വേറെ രസോ ഭയങ്കര ഇല്ലേ, നമ്മള് അഭിനയിച്ചു കഴിഞ്ഞിട്ട് മാറി നോക്കുമ്പോൾ ഇയൊക്കെ കാട്ടിയിട്ട് പുറമിട്ട് നമ്മള് ഇപ്പുറത്ത് ചെയ്തേക്കണേ, പക്ഷെ നമുക്ക് ആ ഒരു ഫീലില്ലേ, അത് ഭയങ്കരമായിട്ട് അത് നമ്മള് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോ നമുക്കത് കിട്ടും. സിനിമ എന്ന് പറയുമ്പോ കുറച്ച് സിനിമാറ്റിക് ഒക്കെ ഉണ്ട്, കാരണം
നമ്മൾ അഭിനയിക്കുന്ന സിനിമ 100% റിയൽ എന്ന് എനിക്ക് പറയാൻ പറ്റൂല. നമ്മൾ സിനിമാറ്റിക് ആയിട്ട് നമ്മൾ അതിനെ കാണുന്നതുമൊക്കെ റിയൽ സിനിമയുണ്ട്. ഇപ്പൊ നമ്മള് ചന്ദ്രേട്ടൻ എവിടെയൊക്കെ നമ്മൾ പക്ക റിയൽ രീതിക്ക് പാസഞ്ചർ ന്യൂജി പടങ്ങളുടെ ഒരു തുടക്കം ആ സിനിമയാണ്. അപ്പൊ പലതരത്തിലുള്ള സിനിമയുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നു. ഇതില് റൊമാൻസ് ഒരു വലിയ ഘടകമാണ്. വലിയ ഘടകമാണ്. അഞ്ചു കുട്ടികൾ പ്രണയമാണ്. അഞ്ചു കുട്ടികളായിട്ടുള്ള പ്രണയം ഒരു പ്രണയമാണ്. അഞ്ച് നായികമാരാണ്. അടുത്തിടെ ഏറ്റവും കൂടുതൽ നായികമാർ വന്നൊരു ചിത്രവും കൂടിയാണ്. മുമ്പ് ദിലീപേട്ടനോടൊപ്പം സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഈ നായികമാരെന്ന് പറഞ്ഞ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറെ ആൾക്കാരായിരുന്നു. അതിന്റെ ഒരു കെമിസ്ട്രി ഭയങ്കരമാണ്. ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പുതിയ ആളുകൾ ഈ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റൊമാൻസിനിലേക്ക് വരുമ്പോൾ, നമ്മളിത് ശരിക്കും ഇത് പ്രതിഫലിപ്പിക്കണം. അവരുടെ ഒരു കെമിസ്ട്രി ഒക്കെ എങ്ങനെയാണ് ഈ പുതിയ? ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു എന്റെ കൂടെ വന്ന ആ നായികമാർ എന്ന് പറഞ്ഞ മിക്ക നായികമാരും 10-ാം ക്ലാസ്സിലും 15-ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ വരുന്നത്. മഞ്ജു ആണെങ്കിലും കാവ്യാണെങ്കിലും നവ്യാണെങ്കിലും ഭാവനയാണെങ്കിലും ഭാവനേകദേശം 10-ാം ക്ലാസ് ആ സമയത്ത് തോന്നുന്നു. സി ഡി മൂസയിൽ വരെ 10-12 സംശയമുണ്ട്. പിന്നെ നിത്യദാസ്. നിത്യദാസ് പക്ഷെ സ്കൂൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഇവരൊക്കെ മീര എനിക്ക് തോന്നുന്നത് കോളേജിന്റെ ഇതിലേക്ക് എത്തിയ സമയം എന്നുവെച്ചാൽ അതിലേക്ക് കയറണം അങ്ങനെ എന്തോ ആയിരുന്നു. മെഡിസിന് പഠിക്കാൻ വേണ്ടിട്ട് പോകുന്നതിന് മുമ്പാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. എന്നിട്ട് പിന്നെ മെഡിസിൻ പോയില്ല, സിനിമ പോയല്ലേ, വലിയ നടിയായി മാറി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ പ്രായം തുടങ്ങി നമ്മളോട് അഭിനയിച്ച ഒരുപാട് ഹീറോയിൻസ് അവരൊക്കെ വലിയ നടിമാരായി മാറി. പിന്നെ ഇപ്പൊ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ആദ്യമായിട്ട് അഭിനയിക്കുന്നതായിട്ട് തോന്നൂല അല്ലേ. അവരെല്ലാം നന്നായി ബിഹേവ് ചെയ്തിട്ടുണ്ട്. അവരവരുടെ വേഷം നന്നായി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ഒരു ചർച്ച വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 നായികമാരെ നമ്മളിവിടുത്തെ എക്സ്റ്റാബ്ലിഷ്ഡ് ഹീറോയിൻസിനെ വെക്കാന്നുള്ളായിരുന്നു. പക്ഷെ അതിന്റെ പ്രോബ്ലം ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് വേഷം കുറഞ്ഞു, ഇങ്ങനെ കൂടിപ്പോയി, ഇനി ഫൈനലി എന്താ നടക്കണേ. അപ്പൊ ഇതൊരു ഭയങ്കര ഈഗോ പ്രോബ്ലമായി മാറും. കാരണം നമ്മൾ 5 പേരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന പോലെയാവും. പിന്നെ ഡേറ്റ് പ്രോബ്ലം ഉണ്ടാവും, ഒരാൾ വരുമ്പോൾ ഒരാൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, പുതിയ 5 പേരെ ആലോചിച്ചാലോ. അപ്പൊ 5 പേരെ പുതിയത് ഞാൻ പറഞ്ഞു, നമുക്ക് 5 പേരെ നമുക്ക് പ്രോബ്ലം ഇല്ല, 5 പേരെ നമുക്ക് പുതിയത് ആലോചിക്കാം. അപ്പൊ വിനീത് പറഞ്ഞു, ഞാൻ പറഞ്ഞു വിനീതിന്റെ ഉത്തരവാദിത്വമാണ് കണ്ടുപിടിക്കാൻ. അപ്പൊ അവ അത് ഓടി അതിങ്ങനെ ഇരുന്നാണ് ഇത്രയും ആൾക്കാരെ കാരണം ഈ ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് ഉള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാരും നന്നായി ബിഹേവ് ചെയ്തിരിക്കുന്നത്. ഈ വിനീത് എന്ന് പറയുന്ന രണ്ട് സിനിമകൾ അത്ര ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് കൊടുത്ത സിനിമകളൊന്നുമല്ല, പക്ഷെ എന്നിട്ടും ഒരു വിനീത് എന്ന് പറയുന്ന ആ സംവിധായകനെ സ്വീകരിക്കാനുള്ള ഒരു ബലം എന്തായി? അല്ല, വിനീതിന്റെ സിനിമകൾ അതിനു മുമ്പ് ചെയ്ത രണ്ട് സിനിമയും വ്യത്യസ്ത സിനിമകളാണ്. കൊമേഴ്ഷ്യലി അത് പിന്നത്തെ വിഷയം, പക്ഷെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ഇപ്പൊ രണ്ടാമത്തെ സിനിമയ്ക്ക് മുമ്പ് വന്ന സിനിമയാണിത്. ഈ സിനിമയുടെ കഥ 2018 വന്നു, അതിന്റെ തോട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് സിനിമ അന്നത്തെ കഥയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കോവിഡൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത്, പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയത്ത് ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് ഞാൻ വിനീതിൻ്റെ അടുത്ത് പറഞ്ഞു, വിനീ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വിനീ ചെയ്തു, നമ്മുടെ ഈ സിനിമ ഇപ്പം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് നമ്മൾ വിചാരിക്കണ പോലെ സമയമല്ല. നമ്മൾ ഒ ടി ടിക്ക് വേണമെങ്കിൽ ആലോചിക്കാം, പക്ഷെ തിയേറ്റർ, പക്ഷേ നമ്മുടെ സിനിമ തിയേറ്ററാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, എന്താ ചേട്ടാ, ഞാനെന്നാ പതുക്കെ ടോവിയുടെ ഒരു സംഭവമുണ്ട്, ഞാൻ അതെന്നാ സമീറ കാറ്റഗറി സംസാരിച്ചത്. നമ്മുടെ പിന്നെ അത് ചെയ്തു, നമ്മുടെ ഇത് കൺഫേമാണ്, നമുക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാം, അതായിരിക്കും ബെറ്റർ നമുക്ക്. പക്ഷെ ദൈവാനുഗ്രഹിച്ച് എനിക്ക് തോന്നുന്നത് ഈ എല്ലാ സിനിമകളും ഓടുന്ന ഒരു സമയത്തിലേക്ക് വന്നപ്പോ ജനം തിയേറ്ററിലേക്ക് ഒഴുകുന്ന ഒരു സമയം, അന്ന് നമുക്ക് ഭയങ്കര റിസ്ക് ടൈം, കാരണം വെച്ചാൽ തിയേറ്ററിലേക്ക് ജനം ഇല്ലാതിരുന്ന ഒരു സമയമാണ്. പക്ഷെ ഇന്നിപ്പോ ഭയങ്കരമായിട്ട് എല്ലാവരും വീക്കിലി സിനിമ കാണാൻ തുടങ്ങിയിരിക്കുന്ന അത് വലിയ ദൈവാധീനമാണ്. എന്നുവെച്ചാൽ സിനിമയെ വീണ്ടും എല്ലാവരും ആഘോഷമാക്കാൻ തുടങ്ങി ആ സമയത്ത് തന്നെ പവി വന്നിരിക്കുന്നു. അത് നമുക്ക് വലിയ ഭാഗ്യമായി, വലിയ സന്തോഷമായി. അത് പ്രത്യേകിച്ച് ഈ സിനിമയുടെ എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾ മുതൽ തുടങ്ങിയുള്ള ആൾക്കാര് ഇതിനകത്ത് വന്നാലേ ഈ സിനിമ ശ്രദ്ധിക്കപ്പെടുള്ളൂ. പക്ഷെ അത് ഫസ്റ്റ് ഡേ മുതല് കുട്ടികളും ഫാമിലി എല്ലാവരും വരണു എന്ന് പറഞ്ഞ വലിയ സംഭവം തന്നെ. അമ്മയായിരുന്നു ഇതിനകത്ത്. അമ്മയല്ലെങ്കിലും ഒരു ഇഷ്ടപ്പെടുന്ന പവിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അവൻ. ഇനി ഇതിനകത്തെങ്ങാനും വന്നാ തീർന്നു. അവരുമായിട്ട് ഒരു വ്യക്തി ബന്ധമാണ് ശരിക്കും. ഞാൻ രാമലീല അഭിനയിച്ചുള്ള പരിചയമുള്ളൂ, പക്ഷെ ദൂരം മാറിയെന്ന് ചേച്ചിന്. അതിനുമ്പ് ശരത്കുമാർ സാറായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോ ഉള്ള ഒരു പരിചയമൊക്കെയാണ്. പിന്നെ
ഇപ്പോ രാധി ചേച്ചിയുടെ മകളുടെ കുഞ്ഞും എന്റെ മോളും ഒരു സ്കൂളിലൊക്കെ പഠിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അടുപ്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ശരത് സാറായിട്ട് ഭയങ്കര നല്ല, അതിപ്പോ അവിടെ നിന്ന് വന്ന സത്യരാജ് സാറാണെങ്കിലും അർജുൻ സാറാണെങ്കിലും പ്രഭു സാറാണെങ്കിലും എല്ലാവരോടും നല്ല ഒരു ബന്ധമുള്ളത് എനിക്ക്. അപ്പൊ ഞാനിങ്ങനെ ശരത്കുമാർ സാറിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ചേച്ചി ഇങ്ങനെ സിനിമയില് നമ്മളിങ്ങനെ ഇതുണ്ട്, അപ്പൊ യു ടോക്ക് ടു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് അങ്ങനെ ചേച്ചിയുടെ അടുത്ത് ചേച്ചി ഒരു കഥ വന്നിട്ടുണ്ട് ഒന്ന് കേട്ട് നോക്കൂ, നമ്മുടെ മനസ്സിൽ ചേച്ചിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ലേഡിയാണ്. 50% രാധി ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ 50% കിട്ടിക്കഴിഞ്ഞു, പിന്നെ 50% പെർഫോം ചെയ്താൽ മതി. അത് പിന്നെ ഏറ്റവും ഗ്രേറ്റ് പെർഫോമറാണ്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പവിത്രൻ എന്ന് പറയുന്ന ആള് പേടിച്ച് പാടില്ല, അതാണ്. അപ്പൊ ആ ഇമേജിന് അത് ചേച്ചി കറക്റ്റ് ആണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ചേച്ചിയിലേക്ക് തന്നെ പോയത്. ചേച്ചി ഞാൻ പറഞ്ഞ വിനീതിനെ കഥ പറയാൻ ഇതാക്കി, അവര് നമ്മൾ സംസാരിച്ചു പറഞ്ഞു എപ്പോഴാന്ന് ഡേറ്റ് എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ചേച്ചി കറക്റ്റ് ആയിട്ട് വന്ന് എല്ലാം വെൽ ഇതായിട്ട് ചെയ്തു. ധർമ്മജൻ പറഞ്ഞത് രണ്ടു ദിവസം സിനിമ ഇല്ലായിരുന്നു എന്നെ ദിലീപേട്ടനാണ് വിളിച്ചൊരു വേഷം തന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓർത്ത് നമ്മൾ ഒരാളെ എന്ന് വെച്ചാൽ അവൻ ഈ ഒഴുക്കിന്റെ ഇടയില്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ കലാകാരന്മാരാണ്, നമ്മള് ജാതി ഭേദമന്യേ കക്ഷി രാഷ്ട്രീയമില്ലാതെ നിൽക്കേണ്ട അല്ലേ? കാരണം നമ്മളെല്ലാവരും പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതിന് ആള് ഒരു സെക്ഷനിലേക്ക് പോയി കഴിച്ചപ്പോ കുറച്ച് കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പിന്നെ മാത്രല്ല പെട്ടെന്ന് വേറെ സിനിമകളുടെ രീതിയിൽ വന്നപ്പോ ഒരു അവിടെ ഇവിടെ കാണാൻ പറ്റാത്ത അങ്ങനെയൊക്കെ വന്ന് ഭയങ്കര ഇതായി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ ധർമ്മജൻ കാരണം നല്ല ആർട്ടിസ്റ്റാണ്, ഭയങ്കര റിയൽ ആക്ടറാ. അപ്പൊ ഈ ധർമ്മജൻ എന്താണ് സിനിമ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതാണ്. അപ്പൊ പറഞ്ഞു ഇല്ല, നമ്മള് നമ്മുടെ സിനിമയിൽ ആ വേഷം ധർമ്മജനെ തന്നെ ആക്കാം. അങ്ങനെയാണ് കുറച്ചു ഞാൻ പറഞ്ഞു ധർമ്മ കുറച്ചേ ഉള്ളൂ, പക്ഷെ നീ ചെയ്ത നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ. അല്ല അതൊരു വലിയ തിരിച്ചറിവാണ്. കാരണം ധർമ്മജനെ പോലെ ഒരാൾ പറയാണ് ഞാനേതാണ്ട് സൈഡായി പോയ ഒരാളാണ്, സിനിമയിൽ ഒന്നും ഇല്ലായിരുന്ന ഒരാളാണ്, ആ സമയത്ത് ഓർത്തന്നെ വിളിച്ചു എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ടല്ലോ. അത് ഈ പറഞ്ഞ പോലെ കലാകാരന്മാരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആ കൺസിഡറേഷൻ ദിലീപിനും മലയാള സിനിമ തരുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു മലയാള സിനിമ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമ തിയേറ്ററുകളിൽ വൻ വിജയമായിട്ട് പോകുമ്പോഴും വല്ലാതെ പിന്നെ പ്രേക്ഷക എല്ലാവരും ഒരേപോലെ യുനാനിമസ് ആയിട്ട് പോകുമ്പോഴും ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിടുന്നുണ്ട്. അത് തോന്നുന്നുണ്ട്. കാരണം എന്തിനാണ് എന്നിങ്ങനെ ഇതൊക്കെ ഞാൻ എന്താ പറയണത്, നമ്മൾ സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകം സിനിമയാണ്. അതെ, നമ്മൾ നല്ല സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാവുന്നു. ചില സിനിമകൾ ഗംഭീര വിജയങ്ങളായി മാറും, ചിലത് നമ്മൾ ടച്ച് ചെയ്യാണ്ട് പോകും. ഇതൊക്കെ അത് എന്നെ മാത്രമല്ല എല്ലാ നടന്മാരുടെയും, നമുക്ക് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടി പോകുന്ന ആൾക്കാർ തന്നെയാണ്. അത് ടെക്നീഷ്യൻസ് അതൊക്കെ അതെ. പിന്നെ നമ്മൾ ഓരോ ദിവസവും ഓരോ ടൈപ്പ് വേഷങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ സുരേഷ് ജി ചോദിച്ചില്ലേ ഈ അറ്റാക്ക് കാര്യങ്ങൾ പറയുമ്പോൾ ഇത് എല്ലാവർക്കും പ്രകടമായി തുടങ്ങി. വെറുതെ ഒരാളെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇത് ഇന്നൊന്നല്ല തുടങ്ങിയതില്ല, എനിക്ക് തോന്നുന്നു ഞാനിത് ഫേസ് ചെയ്ത് തുടങ്ങി 11 വർഷോട്ടെ. ഒരു എനിക്ക് തോന്നുന്നു മായാമോഹനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പതുക്കെ പതുക്കെ കളറ് മാറാൻ തുടങ്ങുന്നത്. ഒരു 12-13 കാലഘട്ടം തുടങ്ങി എനിക്കിത് അറ്റാക്ക് ഫേസ് തുടങ്ങുന്നത്. അപ്പൊ അത് പല രൂപത്തിൽ അതിന്റെ തീവ്രത അങ്ങോട്ട് കൂടുക എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഇത് പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയുന്ന പോലെ അത് അതിന്റെ വഴിക്ക് ഇങ്ങനെ പോണു. നമ്മൾ നമ്മുടെ വഴിക്ക് പോണു. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മുടെ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ, കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മളെ നിലനിർത്തുന്ന ആൾക്കാരെല്ലാം നമ്മുടെ സിനിമ കാണാൻ വരുന്നുണ്ട്. വലിയ സന്തോഷം. എന്തുകൊണ്ട് എന്നുള്ളതിനൊരു ഉത്തരവുണ്ടോ? കാരണം ഈ 12 വർഷം എന്ന് പറയുമ്പോൾ മായാമോഹിനി എന്നൊക്കെ പറയുമ്പോൾ അത്തരം വിഷയങ്ങൾ, നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അതിന് മുമ്പ് വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല, അതിനുശേഷമാണ് അത്രയും അന്നും ഈ ആക്രമണം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഒരു ആക്രമണം അതിന് മുമ്പൊക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതെന്നെ അങ്ങനെ ബാധിച്ചിട്ടില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കയറുന്ന അറ്റാക്ക് ചെയ്യുമ്പോഴും ഞാൻ ഇന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്റെ ഓഡിയൻസ് സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ആൾക്കാരല്ല. പിന്നെ കാരണം അവര് ചാനലിൽ കയറുന്ന ആൾക്കാരാണ്. പിന്നെ അത് ചാനലിലൂടെ വരാൻ തുടങ്ങി, മനസ്സിലായി? അപ്പൊ പലതരത്തിൽ ഏതൊക്കെ വഴിയിലാണ് അറ്റാക്ക് ചെയ്തോണ്ട്. ഇപ്പൊ ഈ സിനിമ ഇറങ്ങുന്ന സമയത്തും എന്തിനാണ് വായി തോന്നണൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് തോന്നും. എന്നെ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് റിവ്യൂസ് അന്യ സംസ്ഥാനത്ത്, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ സിനിമ കണ്ട ആൾക്കാർ തമിഴ് റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഒരു സിനിമേനെ അവര് കറക്റ്റായിട്ട് പറയുന്ന കാര്യം കേൾക്കുമ്പോ കൊതിയാവുകയല്ലേ, ഒരു മര്യാദ എന്താ ഇവിടുന്ന് കിട്ടാത്തേ നമുക്ക് തോന്നൂലേ? മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോൾ പോലും ഞാൻ ഉള്ളുകൊണ്ട് കരയുകയാണ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ഒരു ഒരു സാധാരണഗതിയിലൊരു ഒരാൾക്കും
ഒരു താങ്ങാവുന്ന ഒരു വിഷയമല്ലത്. ഒരു ഭയങ്കര ആത്മബലം വേണ്ട ഒരിടാണ്. ഇത് ഇവിടെ നിന്ന് എങ്ങനെയായി ശരിക്കും ഈ ഒരു പ്രതിസന്ധികളൊക്കെ എങ്ങനെ മറികടന്ന്? അല്ല, എനിക്ക് തോന്നുന്നത് ഇന്ത്യയില് ഇങ്ങനൊരു നട അടുത്ത കാലത്ത് ഇങ്ങനൊരു ട്രോഫി കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. മാറി പിന്നെ നമ്മള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഒരു സത്യമുണ്ട്, അതിന്റെ ഫൈറ്റാണ്. അപ്പൊ അത് ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ പിന്നെ ചില സമയത്ത് സംസാരിക്കും നമ്മൾ അറിയാതെ അപ്പൊ തന്നെയാണ് അത് വേഗം ഡൈവേർട്ട് ചെയ്ത് പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇതിനെപ്പ കര നമ്മളെങ്ങനെയെങ്കിലും കരയണേ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തിനാണ് അല്ല, അത് എങ്ങനെയാ അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയുന്നുള്ള ഒരു വലിയ വിഷയമാണ്. അത് ദിവസവും അതിന്റെ പ്രൊസീഡിങ്സിൽ പോയിക്കൊണ്ടിരിക്കല്ലേ. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, നാളെ പോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പക്ഷേ ജീവിതൊഴിഞ്ഞു വെച്ച ഒരാളാണ് ഒരു കലാകാരൻ. സിനിമ എന്റെ ലോകം. എനിക്ക് ഞാൻ കോളേജ് കഴിഞ്ഞ് പിന്നെ കാണുന്ന ഞാൻ ഒരു രാത്രിയിൽ കലാകാരനായ ആളാണ്. എന്റെ പ്രാർത്ഥന കൊണ്ടോ എന്തോ എന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടോ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടാനുള്ള അമ്മയുടെ കരച്ചിലായിരിക്കും. അതുകൊണ്ട് ശരിക്കും നമ്മള് എനിക്കിപ്പോഴും ഞാനൊരു കലാകാരനാണെന്നുള്ള അത്ഭുതകരമായ ഒരിതാണ്. ഒരു ഗോഡ്സ് ഗിഫ്റ്റായിട്ടാണ് കാണുന്നത് ഞാൻ. അതുകൊണ്ടാണ് അതിനെങ്ങനെ നിധി പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ലോകത്തിലേക്കാണ് എനിക്ക് ശരിക്കൊരു വാതിൽ ചേരാൻ പറ്റാൻ തുറന്നു തന്നത്. ഞാൻ ലാലേട്ടൻ പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് ഞാൻ ലാലേട്ട എൻ്റെ പേരിൽ ലാലേട്ടൻ വിഷമിക്കാനോ തെറിയേക്കാനോ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്വയമാണ് ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, ലാലേട്ട ഞാൻ രാജിക്കത്ത് തരാണ്. തിലഞ്ചേട്ടൻ എന്തോ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി, മമ്മക്ക് കണ്ണു കരയാനാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് തിലഞ്ചേട്ടൻ നേരെ നിന്ന് കൈ ചൂണ്ടി സംസാരിച്ചു, ഞാൻ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുള്ള നിങ്ങൾ ഇമ്മതിന് പരിപാടി ചെയ്തു. കാരണം ഞാൻ കണ്ടു വളർന്ന എൻ്റെ ഹീറോസ് അവരെ വെച്ച് എനിക്കൊരു സിനിമ കിട്ടിയത് അത് എനിക്ക് തന്ന എനിക്ക് കിട്ടിയ നിധിയാണ്. എന്നെ സംബന്ധിച്ച് ആ സിനിമ വിജയിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എല്ലാം ഒന്നിന്ന് തുറക്കേണ്ട ഒരവസ്ഥയായിരുന്നു. പക്ഷെ എല്ലാം എൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. സ്വപ്നത്തിൽ വിചാരിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ കുടുംബം തന്നെ പാമ്പർ ചെയ്യുന്നത്. ഞാൻ ലൈഫിൽ ചിന്തിക്കാത്ത ആൾക്കാരൊക്കെയാണ്. എനിക്ക് വേണ്ടി ലാലേട്ടൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതിന് വഴ ലാലേട്ടൻ മെക്കിട്ട് കയറിയ എന്തൊരു മനസ്സാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ശ്രീനേട്ടൻ. ശ്രീനേട്ടൻ മകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹോദരനാണ്. അതും നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ. വെറുതെ അതും ഇതൊക്കെ പറഞ്ഞ് ഇനി അതും വലിയ പ്രശ്നമാക്കണ്ട.